بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته മജ്ലിസുൽ ഇൽമ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, ഈ കൈയടിക്കുന്നതിൻ്റെ വിധി എന്താണ്? പലരും പല പരിപാടികളിലും വിനോദത്തിനു വേണ്ടിയും സന്തോഷവേളകളിൽ ആസ്വദിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കൈയടിക്കാറുണ്ട്. എന്താണ് ഈ കൈയടിക്കുന്നതിൻ്റെ വിധി? പണ്ഡിതന്മാരുടെയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒന്നാണ്. കൈയടിക്കൽ എന്നത് നല്ല പരിപാടിയല്ല. എന്തായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെന്ന് നിരോധം, കൈയടിക്കരുത് എന്ന് നിരോധം വന്ന ഒന്നാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും ചുരുങ്ങിയ കറാഹത്തുമേൽക്ക് പണ്ഡിതന്മാരൊക്കെ എത്തിയത്. കൈയടിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു റിഫ്അ തൻ്റെ അൽ മത്ലബ് എന്ന കിതാബിലേക്ക് പറഞ്ഞു കാണാം, കൈയടിക്കൽ അത് ഇറാഖിക്കാരായ ഷാഫി ഇമാമിൻ്റെ അസ്ഹാബിൻ്റെ അടുക്കൽ, ശിഷ്യന്മാരുടെ അടുക്കൽ അത് മക്രൂഹാണ്, കറാഹത്താക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഖുറാസാനിക്കാരായ ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യന്മാരുടെ അടുക്കൽ അത് ഹറാമാണ് എന്നെല്ലാം ഇബ്നു റിഫ അവിടുത്തെ മത്ലബ് എന്ന കിതാബിൽ രേഖപ്പെടുത്തി കാണാം. അതേപോലെ തന്നെ ഇബ്നു അബ്ദുസ്സലാം റഹിമഹുമുള്ള അവിടുത്തെ കവായിദ് എന്ന കിതാബിൽ വളരെ നിശിതമായി ഈ കൈയടിക്കുന്നതിനെ എതിർത്ത് സംസാരിച്ചതായി കാണാം. എന്നല്ല, അതിനെ ചില പണ്ഡിതന്മാർ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുമുള്ള തങ്ങൾ പറയുകയും, അത് ഇന്നമാ യഫ്അലുഹുൽ ജുഹാലു സുഫഹാഉ, വിഡ്ഢികളായ വിവരമില്ലാത്ത മനുഷ്യന്മാരാണ് കൈയടിക്കുന്നത് എന്നെല്ലാം വളരെ ഈ കൈയടിക്കുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുമുള്ള അവിടുത്തെ കവായിദ് എന്ന കിതാബിലും രേഖപ്പെടുത്തിയതായി കാണാം. കൈയടിക്കുന്ന വിഷയത്തിൽ ഹറാമാണോ കറാഹത്താണോ എന്ന വിഷയം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുമുള്ള അവിടുത്തെ തുഹ്ഫയിൽ ഇത് സംബന്ധമായി പറഞ്ഞതായി കാണാം. തുഹ്ഫയുടെ രണ്ടാം വാല്യം ഏതാണ്ട് 149-ാം പേജിൽ ചർച്ച ചെയ്ത് കാണാം. വഫി തഹരീമിൽ അർബിൽ ബത്തുനി അലൽ ബത്തുനി ഖാരിജ സ്വല, നിസ്കാരത്തിൻ്റെ പുറത്ത് ഒരാൾ ഒരു കയ്യിൻ്റെ പള്ളേനെ മറ്റേ കയ്യിൻ്റെ പള്ളയിലടിക്കൽ, അതാണല്ലോ കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ, അതിലുണ്ട് വജുഹാനി അസ്ഹാബിന, നമ്മുടെ അസ്ഹാബിന് രണ്ട് അഭിപ്രായമുണ്ട് ഹറാമാണോ അല്ലേ എന്ന്. ആ വാചകമെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലാമ സർവാനി റഹിമഹുമുള്ള സർവാനിയുടെ രണ്ടാം വാല്യം 150-ാം പേജിൽ രേഖപ്പെടുത്തുന്നു. ഖൗലുഹു വജ്ഹാനി റജ്ജഹ സർകശി മിൻഹുമ തഹരീമ, ഈ രണ്ടഭിപ്രായത്തിൽ നിന്ന് ഹറാമാണെന്ന അഭിപ്രായത്തിനെയാണ് ഇമാം സർകശി പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. വഹുവൽ മുഅത്തമദു, അതാണ് പ്രബലമായ അഭിപ്രായമെന്ന് കദാബി ഹാമിസിൻ, അങ്ങനെ ഒരു കിതാബിന്റെ ഹാമിസിൽ സൈഡ് ഭാഗത്ത് കാണുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാണ് ഇമാം സർവാനി റഹിമഹുമുള്ള രേഖപ്പെടുത്തിയതായി കാണാം. മാലം യുഹ്തജു ഇലൈഹി, ഈ പറഞ്ഞത് കൈയടിക്കലിലേക്ക് ആവശ്യം വരാത്ത സ്ഥലത്താണ്. കമായക്കുള്ളാൻ മിമ്മയുരീതു അൻ യുനാദിയ ഇൻസാനൻ ബഈദനനു, തന്റെ ദൂരെയുള്ള ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കൈയടിക്കലുണ്ട്. അങ്ങനെയൊന്നും ആവശ്യം വരാത്തലത്തേക്കാണ് ഈ പറഞ്ഞത് എന്ന് വെക്കണം എന്നെല്ലാം പറഞ്ഞതായി കാണാം സർവാനി ഇമാം. ഇതിനെ വനുക്കല അൻ മുർ മാ യുവാഫിക്ക് ധാരിക്ക, ഇമാം റംലിയെ തൊട്ടും ഇതിനോട് യോജിച്ച ആവശ്യമില്ലാത്തടത്ത് എന്താണ് ഇങ്ങനെ കൈയടിക്കൽ അത് ഹറാമാണ് എന്നതിനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാ വഫി ഫതാവ മുർ, ഇമാം റംലിയുടെ ഫത്താവയിലുണ്ട്
നിഹായുടെ മുസന്നിഫായ മുഹമ്മദ് റംലിയുടെ ഉപ്പ ഉപ്പയുടെ ഫതാവയിലുണ്ട് സൂലാനി തസ്വീക്ക് ഖാരിജ സ്വലാത്തിൽ ഒയിലി ഹാജത്തിന് ഒരു ആവശ്യമില്ലാതെ നിസ്കാരത്തിന്റെ പുറത്ത് കയ്യടിക്കുന്നതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോ ഫജാബ ഇമാം റംലി തങ്ങൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് ഇൻ ഖസദർ റജുലു ബിദാലിക അല്ലഹുവ അവി തസബ്ബുഹ ബിന്നിസാഇ ഈ കയ്യടിക്കൽ കാരണമായിട്ടൊരു വിനോദം ഒരു രസം ഒരു ആസ്വദിക്കൽ അതിനെയൊക്കെയാണ് കളിതമാശേനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളോട് സാദൃശ്യമാവല്ലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹറമ അത് ഹറാമാണ് വയ്യില്ല അങ്ങനെ ഒരു വിനോദം കളി എന്ന നിലക്കല്ലെങ്കിൽ കറാഅത്താക്കപ്പെടും എന്നുമാണ് അവിടെയുള്ള മസ്അല ഈ എന്ന് ഇമാം റംലിയുടെ വാചകവും ഫതാവർ റംലിയിൽ ഉണ്ട് എന്നും പറഞ്ഞ് ഷെർവാനി അവിടെ പറഞ്ഞതായി കാണാം. എന്നാൽ അവിടെ ഇബ്നു ഹജറിന്റെ സറഹുൽ ഇർഷാദിലുള്ള വാചകവും എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇമാം ഷെർവാനി അവിടെ ഉദ്ധരിച്ചു കാണാം. എന്തായിരുന്നാലും ഒരു വിഭാഗം പണ്ഡിതന്മാർ കയ്യടിക്കൽ എന്താണ് ഹറാമാണ് അതുകൊണ്ട് വിനോദമാണ് കളിതമാശയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ല അവിടുത്തെ കഫ്റഇൽ പറയുന്നത് എന്താണ് പ്രബലമായ അഭിപ്രായം എന്താണ് കയ്യടിക്കൽ അതിൽ ഇനി കളീനെ ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിലും ശരി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കളി ഉദ്ദേശിച്ചു വിനോദം ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിലും അതിൽ ഒരിനം ആനന്ദമുണ്ടെങ്കിലും എല്ലാം ശരി എന്താണ് ഇബ്നു ഹജർ അവിടുത്തെ സറഹിൽ ഇർഷാദിൽ പറയുന്നത് എന്താണ് അത് അനുവദനീയമാണ് ഹറാമല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹജറിന്റെ കഫ്റഇന്റെ 99-ാം പേജിൽ കാണാം ഫൽ വജ്ഹു അന്നഹു മക്റൂഹുൻ കറാഹത്ത തൻസീഹിൻ കയ്യടിക്കൽ എന്നത് എന്താണ് അത് കറാഹത്താക്കപ്പെട്ട കാര്യമാണ് തൻസീഹിന്റെ ലാ തഹ്രീമിൻ ഹറാമിന്റെ അല്ല. ഇമാം അദറായിയൊക്കെ എന്ത് ചെയ്യണ്ടു തഹ്രീമിന്റെ കറാഹത്ത് എന്ന നിലക്ക് ഒക്കെ പറഞ്ഞ കാര്യം ഇബ്നു ഹജർ കഫ്റഇൽ ഇതിനു മുമ്പ് കൊണ്ടുവരുന്നുണ്ട്. എന്തായിരുന്നാലും പ്രബലമായ അഭിപ്രായം ഇബ്നു ഹജർ പറയുന്നത് തൻസീഹിന്റെ കറാഹത്താണ് തഹ്രീമിന്റെ കറാഹത്തല്ല എന്നൊക്കെ രേഖപ്പെടുത്തി കാണാം. അപ്പൊ എന്തായിരുന്നാലും കയ്യടിക്കൽ എന്ന പരിപാടി എന്തല്ല അതൊരു നല്ല പരിപാടിയല്ല. കയ്യടിക്കൽ എന്താണ് കറാഹത്താണ് എന്നാണ് ഇബ്നു ഹജർ റഹ്മഹുമുള്ളയൊക്കെ അവിടുത്തെ കഫ്റഇൽ പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. അത് കളി വിനോദം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും അതിലേറ്റം ആനന്ദമുണ്ടെങ്കിലും എല്ലാം കറാഹത്താണെന്നാണ് ഇബ്നു ഹജർ പ്രബലപ്പെടുത്തുന്നത്. എന്നാൽ ഇമാം സർക്കസിയെ പോലുള്ള അതേപോലെ വേറെ പല പണ്ഡിതന്മാരുമൊക്കെ അതുകൊണ്ട് വിനോദവും കളിയും രസവും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ആവശ്യവുമില്ലാതെ കയ്യടിക്കൽ എന്താണ് കളിയും വിനോദവും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹറാമാണ് എന്ന് വേറെയും പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഹറാമാണോ കറാഹത്താണോ എന്ന് തർക്കത്തിലിരിക്കുന്ന വിഷയമാണ് കയ്യടിക്കൽ. എന്തായിരുന്നാലും എല്ലാവരും അത് കറാഹത്താണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ കറാഹത്തായപ്പോ നബിതങ്ങൾ വിരോധിച്ച നമ്മളോട് നിരോധിച്ച ചെയ്യരുത് എന്ന് പറഞ്ഞ കറാഹത്താക്കപ്പെട്ടൊരു കാര്യമാണ് കൈ രണ്ടും കൂട്ടി എന്ത് ചെയ്യുക ഒരു കൈയിന്റെ പള്ള കൊണ്ട് മറ്റേ കൈയിന്റെ പള്ളയിൽ ഇങ്ങനെ അടിക്കൽ കയ്യടിക്കൽ. അതിലൊരു രസത്തിന് വേണ്ടിയും അത് ആനന്ദം കൊണ്ടും ഏത് സമയത്താണെങ്കിലും നമ്മൾ ഏതെങ്കിലും കലാപരിപാടിയിൽ ഏത് വിഷയത്തിലാണെങ്കിലും കയ്യടിക്കൽ അത് കറാഹത്താണ് നബിതങ്ങളിൽ വിരോധിച്ച കാര്യമാണ് എന്നാണ് ഇബ്നു ഹജറിൽ ഐത്തമീ തങ്ങൾ അവിടുത്തെ കഫ്റഇ എന്ന കിതാബിലും അവിടുത്തെ സറഹിൽ ഇർഷാദിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലാക്കണം പ്രമുഖരായ വേറെ ചില പണ്ഡിതന്മാരൊക്കെ അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഹറാമാണ് കളിതമാശ ഉദ്ദേശിച്ച് കയ്യടിക്കൽ എന്താണ് ഒരാവശ്യവുമില്ലാതെ വെറുതെ കയ്യടിക്കല്ലത് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്നല്ല ഇബ്നു അബ്ദുസ്സലാം തങ്ങളെപ്പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അവിടുത്തെ കവാഇദിലൊക്കെ പറഞ്ഞ വിഡ്ഢികളായ വിവരമില്ലാത്ത മന്ദബുദ്ധികളായ ആൾക്കാർ ചെയ്യുന്ന വൃത്തികെട്ട പരിപാടിയാണ് കയ്യടിക്കൽ എന്നാണ് ഇബ്നു അബ്ദുസ്സലാമൊക്കെ അവിടുത്തെ കവാഇദ് എന്ന കിതാബിൽ ഇബ്നു അബ്ദുസ്സലാം റഹിമഹുമുള്ളയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇതേപോലുള്ള ഈ കയ്യടിക്കൽ ഒരു നിസാരമായി കാണാതെ നാം കയ്യടിച്ച് രസിക്കുന്നവരാവാതെ സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. محمد سيد الكون.